ആദായ നികുതി ഉദ്യോഗസ്ഥർ ചമഞ്ഞ ആലുവയിലെ വീട്ടിൽ നിന്ന് സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. ഒളിവിൽ കഴിയുന്ന നാല് പ്രതികളെ കണ്ടെത്തുന്നതിനായാണ് ലുക്കൌട്ട് നോട്ടീസ്. സംഘത്തിൽപ്പെട്ട ഗോവൻ സ്വദേശിയായ റെയിൽവേ ജീവനക്കാരൻ മൗലാലി ഹബീബുൽ ഷെയ്ഖിനെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. കേസിലെ പ്രതികളും കണ്ണൂർ സ്വദേശികളുമായ പി കെ ഹാരിസ്, അബ്ദുൾ ഹമീദ്, ബി കെ അബൂട്ടി, ഗോവൻ സ്വദേശി ഡേവിഡ് ഡയസ് എന്നിവരെ കണ്ടെത്തുന്നതിനാണ് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത്. ഇതേ സംഘത്തിൽപ്പെട്ട ഗോവൻ സ്വദേശി മൗലാലി ഹബൂബുൽ ഷെയ്ഖിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ഗോവയിൽ നിന്ന് പിടികൂടിയിരുന്നു. ഇക്കഴിഞ്ഞ 5-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ബാങ്ക് ജംഗ്ഷനിലുള്ള സഞ്ജയ് എന്നയാളുടെ വീട്ടിൽ ആദായ നികുതി ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് 5 പേർ എത്തിയത്. ഇതിൽ 3 പേർ മലയാളികളും 2 പേർ ഗോവൻ സ്വദേശികളുമാണ്. പരിശോധന നടത്തി വീട്ടിൽ നിന്ന് 50 പവനോളം സ്വർണവും 1.5 ലക്ഷം രൂപയുമായി സംഘം കടന്നു കളയുകയായിരുന്നു. വീട്ടിലെ CCTV ഹാർഡ് ഡിസ്കും സംഘം കൊണ്ടുപോയിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ മംഗളൂരിലെത്തി അവിടെ നിന്ന് വഴിപിരിഞ്ഞു. കവർച്ചയ്ക്ക് മുൻപ് 5-അംഗ സംഘം സഞ്ജയിൻ്റെ വീടിന് സമീപം പലവട്ടം ട്രയൽ നടത്തിയിരുന്നുവെന്ന് റൂറൽ SP കെ കാർത്തിക് പറഞ്ഞു. ആലുവ DSP PK ശിവൻകുട്ടി, ഇൻസ്പെക്ടർ L. അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 23-അംഗ സംഘമാണ് കേസന്വേഷണം നടത്തുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.